ഉദുവിന്റെ രണ്ടരക്കാലത്തോ അതല്ലാത്ത രാത്രിസ്കാരമോ തഹിയത്തോ ഏതുസ്കാരമായിക്കൊള്ളട്ടെ, ആ നമസ്കാരം അയാൾക്ക് നിന്ന് നിസ്കരിക്കാനുള്ള ശക്തിയുണ്ട്, കഴിവുണ്ടായിട്ടും അയാൾക്ക് അത് ഇരുന്നു കൊണ്ട് നിർവഹിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന വിഷയം. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നമസ്കരിച്ചിരുന്നു എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഹദീസുകളല്ല, അതിനേക്കാൾ കൂടുതൽ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ, അതിലൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. അവർ പറഞ്ഞു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യമുത് ഹത്താ കാന കസീറു മിൻ സ്വലാത്തിഹി വഹുവ ജാലിസുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയിട്ടില്ല, അദ്ദേഹത്തിന്റെ അധിക നമസ്കാരങ്ങളും അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്, വഹുവ ജാലിസുൻ, അദ്ദേഹം ഇരുന്നു കൊണ്ടായിരുന്നു, അങ്ങനെ നമസ്കരിച്ചിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയിട്ടില്ല. അവരിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു ഹദീസ്, ലമ്മാ ബദ്ദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഖുല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രായമായപ്പോൾ, ശരീരം ദുർബലമായപ്പോൾ, ശരീരം ക്ഷീണിച്ചപ്പോൾ, കാൻ അക്സറു സ്വലാത്തിഹി ജാലിസൻ, അദ്ദേഹത്തിന്റെ നമസ്കാരങ്ങളിൽ അധിക നമസ്കാരങ്ങളും ഇരുന്നു കൊണ്ടായിരുന്നു നിർവഹിച്ചിരുന്നത്. ഈ രണ്ട് ഹദീസുകളും ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അവരിൽ തന്നെ ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരത്തെപ്പറ്റി പറയുന്ന ഒരു ഹദീസ്. കാലിൽ നീര് വരുന്നത് വരെ റസൂലുള്ളാഹി ദീർഘമായി നമസ്കരിച്ചിട്ട് കാലിൽ നീര് വരാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിന്റെ അവസാന ഭാഗം, അഫല ഉഹിബ്ബു അൻ അക്കൂന അബ്ദൻ ഷക്കൂറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ആ സംഭവം, ആ ഹദീസ് നമുക്കറിയാം. ഞാനൊരു നന്ദിയുള്ള അള്ളാഹുവിന്റെ ഒരു അബദായി തീരണ്ടേ എന്ന് ആയിഷ റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഫലമ്മാ കതുറ ലഹ്മുഹു സ്വല്ലാ ജാലിസൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രായമായ സന്ദർഭത്തിൽ, ഇതിന്റെ ശരീരം ദുർബലമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ടാണ് നമസ്കരിച്ചത്. ആ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇതേപോലെ തന്നെ അവരിൽ തന്നെയുള്ള ബുഖാരിയും മുസ്ലിമും കൂടി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ജാലിസൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ പറഞ്ഞത്, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ പോലെ, ഹദീസു യദുല്ലു അലാ ജവാദി തനഫുൽ ഖായിദൻ മഅൽ ഖുദ്റത്തി അലൽ ഖിയാമി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, നേരത്തെ പറഞ്ഞ രണ്ട് ഹദീസുകൾ മുസ്ലിമിന്റെ അതേപോലെ തന്നെ ബുഖാരിയുടെയും ആ രണ്ട് റിപ്പോർട്ടുകളുടെ വിശദീകരണത്തിലാണ് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ ഹദീസ് അറിയിക്കുന്നു. എന്തറിയിക്കുന്നു? അലാ ജവാദി അത്തനഫുൽ ഖായിദൻ മഅൽ ഖുദ്റത്തി അലൽ ഖിയാമി, നിന്ന് നമസ്കരിക്കാൻ കുദറത്തുണ്ടെങ്കിലും ഇരുന്നു കൊണ്ട് നമസ്കരിക്കാവുന്നതാണ്, അത് ജായിസാണ് എന്നുള്ളത് ഈ ഹദീസ് അറിയിക്കുന്നു എന്നുള്ളത് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അവ ഇരുന്ന് നിസ്കരിക്കാനല്ല, നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ട്, എന്നിട്ടും അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കൽ അനുവദനീയമാണ്. ഏത് നിസ്കാരത്തില്? തനഫുലില്, സുന്നത്ത് നമസ്കാരങ്ങളിൽ മാത്രം അത് അനുവദനീയമാണ് എന്നുള്ളത് ഈ ഹദീസ് തെളിയിക്കുന്നു എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ പറഞ്ഞതെന്താ വെച്ചാല്, ഇങ്ങനെ നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടെങ്കിലും ശരി, ഒരാൾക്ക് ഇരുന്നു കൊണ്ട് സുന്നത്ത് സംസ്കാരങ്ങൾ നിർവഹിക്കാം എന്നുള്ള വിഷയത്തിൽ ഒരു ഖിലാഫില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ആ വിഷയത്തിൽ ഒരു ഖിലാഫില്ല എന്നുള്ളതാണ്, ഒരാൾക്ക് കായ്മായിട്ട് പിന്നെ നിന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള ശേഷിയുണ്ട്, ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്. അയാൾ ചെറുപ്പക്കാരനാകട്ടെ അല്ലാതിരിക്കട്ടെ, അയാൾക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. എന്നിരുന്നാലും സുന്നതസ്കാരങ്ങൾ ഇരുന്നു കൊണ്ട് നിർവഹിക്കാം എന്നുള്ളത് എന്തില്ല, ഒരു ഖിലാഫില്ല. ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളത് ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് രണ്ടെണ്ണം ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, യജൂസു ഫിഅലു നാഫിലത്തി ഖായിദൻ മഅൽ ഖുദറ, ഖുദറത്തുണ്ടായിരിക്കെ ഒരാൾക്ക് സുന്നതസ്കാരങ്ങൾ എന്ത് ചെയ്യാം, അത് അലൽ ഖിയാമി ബിൽ ഇജ്മാഇ,
അത് നിസ്കരിക്കാനുള്ള കഴിവുണ്ടായിരിക്കെ ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കരിക്കാം എന്നുള്ളതിൽ അത് ജായിദാണ് എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഏതിൽ ഉദ്ധരിക്കാണ്? അദ്ദേഹത്തിന്റെ മജ്മുഉയിൽ ഉദ്ധരിക്കാണ്. ഇതേപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതനഫ്ഫലു ജാലിസൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഫബാന ബിഹാദ അന്ന നാഫിലത ജായിസുൻ അൻ യുസല്ലിഹ മൻ ഷാ ഖായിദൻ വമൻ ഷാ ഖായിമൻ. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം, നിന്നുകൊണ്ട് നിസ്കരിക്കാം എന്നുള്ളത് ജായിസാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇല്ല അന്നൽ ഖായിദ ഫീ ഹാലാ മിസ്ലി മിസ്ലി അജ്രിൽ ഖായിമി വഹാദ കുല്ലുഹു ലാ ഖിലാഫ ഫീഹി വൽഹംദുലില്ലാ എന്നുള്ളത് ഇസ്തിദ്കാറിൽ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലെന്തില്ല? ഖിലാഫില്ല, അൽഹംദുലില്ലാ എന്നുള്ളത് അദ്ദേഹം പറയണം. അതിലൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് നമ്മൾ പറയാൻ പോകുന്ന വിഷയമാണ്. അപ്പൊ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ എങ്ങനെയാണ്, ഈ ഹദീസുകൾക്ക് അവർ കൊടുത്തിട്ടുള്ള ഷർഹ് എങ്ങനെയാണ്, ഇനി അതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇങ്ങനെ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിട്ടും ഇരുന്നു കൊണ്ടാണ് അയാൾ നിസ്കരിക്കുന്നതെങ്കിൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലം മാത്രമാണ് അയാൾക്ക് കിട്ടുക. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ആരോഗ്യമുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ, അതായത് ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലത്തിന്റെ പകുതി മാത്രമാണ് അയാൾക്ക് ലഭിക്കുക എന്നുള്ളത് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിദൂനി ഉദിരിൻ, ഉദിറില്ലാതെ. ഉദിറുണ്ടെങ്കിലോ, ഉദിറുണ്ടെങ്കിലാണ് ഒരാൾ ഇരുന്ന് നിസ്കരിക്കുന്നതെങ്കിലോ അന്നിസ്കരിക്കുന്നതിന്റെ പൂർണ്ണമായ പ്രതിഫലം ഈ നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടും, കാരണം അയാൾക്ക് ഉദിറുണ്ട്. എന്നാൽ ഉദിറൊന്നുമില്ല, ഒരു ഉദിറും അയാൾക്കില്ല, എന്നിട്ടും അയാൾ ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ, ഇരുന്ന് നിസ്കരിക്കാനുള്ള അല്ല നിന്ന് നിസ്കരിക്കാനുള്ള ഉദിറൊന്നുമില്ല, അയാൾ ആരോഗ്യവാനാണ്, എന്നിട്ടും അയാൾ ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലം മാത്രമായ അയാൾക്ക് ലഭിക്കുക എന്നുള്ളത് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹദീസുകൾ, ഒന്ന് ഇമ്രാൻ ബിനി ഹുസൈൻ റളിയല്ലാഹു അൻഹു സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സ്വലാത്തിർ റജുലി വഹുവ ഖായിദുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിക്കുകയുണ്ടായി ഒരാൾ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഖാല മൻ സല്ല ഖായിമൻ ഫഹുവ അഫ്ളൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു ഒരാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് അഫ്ളലായിട്ടുള്ളത്. വമൻ സല്ല ഖായിദൻ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിം, ഹദീസിന്റെ നസ്സാണ്. ഇനി ഒരാൾ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെ നിസ്ഫ് അജർ മാത്രമാണ് അയാൾക്കുണ്ടാകുക. വമൻ സ്വല്ലാന ഇമൻ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിദി, ഒരാൾ ഉറങ്ങിക്കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവന് ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതിയാണ് ഉണ്ടാകുക. അവിടെ നായിമൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നായിമൻ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി എടുത്ത് നോക്കിയാലും ഉറങ്ങാൻ നേരത്തെ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഹദീസിന്റെ ഷറഹിൽ ഉലമാക്കൾ വിശദീകരിച്ചു എന്താ വെച്ചാൽ മുതതജിഅൻ, അപ്പൊ എപ്പോഴും ഡിക്ഷണറി എടുത്ത് നോക്കരുത്. അവിടെ ഒരാൾ കിടന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി, അപ്പോ നിന്ന് നിസ്കരിക്കുന്നതിന് പൂർണ്ണമായ പ്രതിഫലം. ഇനി ആൾക്ക് കഴിവുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും ആൾ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ പകുതി, അതേപോലെ തന്നെ കിടന്നു നിസ്കരിക്കുകയാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമാണ് അയാൾക്ക് ഉണ്ടായിരിക്കുക. ഈ ഹദീസ് ആരുദ്ധരിച്ചതാണ്? ഇമാം ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ തന്നെ വന്നിട്ടുള്ള വേറെ ഹദീസ് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്താ വെച്ചാൽ, സ്വലാത്തുർ റജുലി ഖായിദൻ നിസ്ഫു സ്വലാ, ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. സ്വലാത്തുർ റജുലി ഖായിദൻ നിസ്ഫു സ്വലാ, ഇരുന്നു കൊണ്ടുള്ള ഒരാളുടെ നിസ്കാരം നിസ്കാരത്തിന്റെ പകുതിയാണ്, അതായത് നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലം മാത്രമാണ് അയാൾക്ക് ലഭിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരാൾക്ക് നിൽക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിലും ഇരുന്നു കൊണ്ട് രാത്രി നിസ്കാരമോ അതല്ലാത്ത നിസ്കാരമോ അയാൾക്ക് നിർവഹിക്കാം. എന്നാൽ ഉദിറില്ലാതെയാണ് അയാൾ നിസ്കരിക്കുന്നതെങ്കിൽ ഇന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലം മാത്രമാണ് അയാൾക്ക് ഉണ്ടായിരിക്കുക. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മഅനാഹു അന്ന സ്വലാത്തിൽ ഖായിദി ഫീഹാ നിസ്ഫു സവാബിൽ ഖായിം, ഇത് നിസ്കരിക്കുന്നവന് നിസ്കരിക്കുന്നവന്റെ പ്രൗതി പ്രതിഫലമാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഈ ഹദീസ് എന്ത് ഉൾക്കൊള്ളുന്നു? അങ്ങനെ നിസ്കരിക്കുന്നത് സാധുവാണ് എന്നുള്ളതും അവന്റെ പ്രതിഫലത്തിൽ കുറവ് വരും എന്നുള്ളതും ഈ ഹദീസ് ഉൾക്കൊള്ളുന്നു. വഹാദൽ ഹദീസ് മഹ്മൂലൻ അല സ്വലാത്തി നഫ്ലി ഖായിദൻ മഅൽ ഖുദറത്തി അലൽ ഖിയാമി ഫഹാദ ലഹു നിസ്ഫു സവാബിൽ ഖായിം വഅമ്മ ഇദാ സ്വല്ല നഫ്ലു ഖായിദൻ ലിഅജ്സിഹി അനിൽ ഖിയാമി ഫലാ യൻഖുസ് സവാബുഹു ബൽ യകൂനു കസവാബിഹി ഖായിമ. എന്നാൽ ഒരാൾ നിന്ന് നിസ്കരിക്കാൻ അശക്തനാണ്, അയാൾക്ക് ഉദറുണ്ട്, അയാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല,
അങ്ങനെ ഉദുർ കൊണ്ടാണ് അയാൾ ഇത് നിസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ാണ് ഇരു നിസ്കരിച്ചതെങ്കിലോ നിസ്കരിച്ച അയാളെ പോലത്തെ പൂർണ്ണമായ പ്രതിഫലം അയാൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ പറഞ്ഞ ഫർദസ്കാരത്തെ കുറിച്ചാണ് എന്നാൽ ഫറദ് നിസ്കാരം ഒരാൾ നിന്നുസ്കരിക്കാൻ കഴിവുണ്ടായിട്ടും അയാൾ ഇരുന്നുസ്കരിച്ചാൽ അത് സഹിയാവുകയില്ല, അതിന് പ്രതിഫലം കിട്ടില്ല. ബല്യ സമുബിഹി, മാത്രമല്ല അവൻ കുറ്റക്കാരനായിത്തീരുകയും ചെയ്യും. അത് ഇസ്മുള്ള കാര്യമാണ് എന്നുള്ളതാണ് ആര് വിശദീകരിക്കുന്നത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നിന്ന് നിസ്കരിക്കലാണ് അഫ്ദൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല. ഇനി ഒരാൾക്ക് ഉദരുണ്ട്, അയാള് സുന്നതസ്കാരങ്ങള് ഉദരുണ്ട്, അയാൾ ഇരുന്ന് നിസ്കരിക്കാണ് എങ്കിൽ അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടും. അത് വേറെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് വേറെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട സ്ഥിരമായി ചെയ്തു വരുന്ന ഒരു കാര്യം. അത് രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്തതുപോലുള്ള പ്രതിഫലം ഒരാൾക്ക് കിട്ടും. സുന്നസ്കാരങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അയാളത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ലെങ്കിലും അതിന്റെ പൂർണ്ണമായ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും എന്നുള്ളത് ഹദീസുകൾ വന്നതാണ്. അപ്പൊ ഉദരുണ്ടാകുമ്പോ ഒരു ഹുക്കുമാണ്, ഉദരില്ലെങ്കിൽ വേറൊരു ഹുക്കുമാണ്. ഉദരുണ്ടെങ്കിൽ ആ പൂർണ്ണമായ പ്രതിഫലം കിട്ടും. ഉദരില്ലാതെയാണ് സുന്നസ്കാരങ്ങൾ ഒരാളെ ഇരുന്ന് നിസ്കരിക്കുന്നതെങ്കിൽ അത് ജായിസാണ്, സംശയമല്ല. ആ നിന്നുസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമാണ് അയാൾക്ക് കിട്ടുക എന്നുള്ളതാണ് മൊത്തത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ ഹദീസ് വന്നിട്ടുള്ളത് ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മാ കാന യഅമൽ സ്വഹീഹൻ മുഖീമ. ഇതാണ് ആ ഹദീസ് വന്നിട്ടുള്ളത്. ഒരാൾ ഒരു അടിമ രോഗിയായി, അല്ലെങ്കിൽ അയാൾ യാത്രയിലായി, അയാൾ സാധാരണ ചെയ്യുന്ന ഒരു കർമ്മം സുന്നത്തായ കർമ്മം അയാൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും കുതിബലഹു മാ കാന യഅമൽ സ്വഹീഹൻ മുഖീമ, അയാളുടെ നാട്ടിൽ താമസിച്ച് മുഖീമ ആയിരിക്കുന്ന സ്ഥിതിയിൽ, ആരോഗ്യവാനായിരിക്കുന്ന അവസ്ഥയിൽ അയാൾ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലം പോലെ തന്നെ അയാൾക്ക് എന്താണ് അതിനും പ്രതിഫലം നൽകപ്പെടും, അയാൾ ആ കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.